ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പോക്കോ S2 സെൽഫി ക്യാമറയുടെ പഞ്ച് ഹോൾ സെപ്പറേഷനാണ്. ഞാൻ ഓൾറെഡി ഒരു മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ആ തീം കുറേ പേർക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിന് ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതിന് നിങ്ങൾ എന്താ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് നിങ്ങൾ സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ പോകാൻ സിസ്റ്റം ആപ്പ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഇത് കാണാൻ സാധിക്കും. അതിന്റെ ഉള്ളിൽ പോയിട്ട് തീം അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലായിട്ട് അപ്ഡേറ്റർ ഓൺ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആയിട്ടുണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങൾ ഇത് ലോങ് പ്രസ് ചെയ്യുക. ഇതിന്റെ വാൾപേപ്പർ വരും. വാൾപേപ്പർ വരുമ്പോൾ ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ മേലെ സെർച്ച് ചെയ്യണം, ഗൂഗിൾ പിക്സൽ 4 എന്ന് ടൈപ്പ് ചെയ്യുക. പിക്സൽ 4 എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണിച്ചത് ഈ കാണുന്നതാണ് ഗൂഗിൾ പിക്സൽ 4 എന്ന് പറഞ്ഞിട്ടുള്ള ആ തീം. ഇത് നമുക്ക് ട്രയൽ വേർഷൻ അല്ല, ഒറിജിനൽ ആയിട്ട് ന്യൂ അപ്ഡേറ്റിൽ വന്നിട്ടുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിപ്പോ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും സെപ്പറേറ്റ്. ഇപ്പൊ അവിടെ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് മനസ്സിലാവണമെങ്കിൽ നിങ്ങളൊന്ന് വാൾപേപ്പർ ചുമ്മാ മാറ്റി നോക്കുക, വാൾപേപ്പർ മാത്രം. അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ ഞാൻ വാൾപേപ്പർ ഒന്ന് മാറ്റി കാണിച്ചിട്ടാണ്. അപ്പൊ വാൾപേപ്പർ മാറ്റുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സെപ്പറേറ്റ് പഞ്ച് ഹോൾ ആയിട്ട് ഇത് എല്ലാ ആപ്പുകളും വർക്കാവും. ബട്ട് ഇത് ഡാർക്ക് മോഡിൽ വർക്കാവില്ല കേട്ടോ, പണ്ടത്തെ പോലെ തന്നെ. ബട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്കാവും. ഇപ്പൊ നിങ്ങൾക്ക് ഈ തീം അല്ലെങ്കിൽ ഇതിന്റെ ഇന്റർഫേസ് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കും, ഈ കാണുന്ന ഇന്റർഫേസ് മെനുകളൊക്കെ വരുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതിനായിട്ട് എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്പ് തീം നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട തീം ഇത് തന്നെയാന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ട് അപ്ലൈ കൊടുത്തു. അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകൂടി പേടിക്കേണ്ട, നിങ്ങൾ ബാക്കിലേക്ക് വരിക. അതിനുശേഷം വീണ്ടും പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കസ്റ്റമൈസ് തീം എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇതിൻ്റെ ഉള്ളിൽ മേലെ വരിക. മേലെ വന്നിട്ട് ഒരു സ്റ്റാറ്റസ് ബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ഷൻ ഇത് കാണാൻ സാധിക്കും. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ആ തീമിന്റെ ഇപ്പോൾ ഉള്ള തീമിന്റെ നിന്ന് മാറ്റിയിട്ട് പിക്സൽ 4 സ്റ്റാറ്റസ് ബാർ സെലക്ട് ചെയ്യുക. അതിനുശേഷം അപ്ലൈ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മേലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീമിന്റെ എന്താ പറയുക ഇന്റർഫേസും ആയിരിക്കും. നിങ്ങൾക്ക് മേലെ ആയിട്ട് രണ്ട് നോച്ചും കാണാൻ സാധിക്കും. അതാണ് പുതിയ അപ്ഡേറ്റ്. ഇത് മാക്സിമം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ഞാനൊരു ദിവസമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, ഇതുവരെയായിട്ട് എനിക്കത് മാറിയിട്ടില്ല. ഒരു എല്ലാ ആപ്പുകളിലും വർക്കാവുന്നുണ്ട്, ഡാർക്ക് മോഡിൽ വർക്കാവില്ല, അത് ഞാൻ പ്രത്യേകം പറയുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.